ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്കരികിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയിട്ട് ഇന്ന് ഒരു വർഷം പിന്നിടുകയാണ്. ഒരു തരത്തിലും ന്യായീകരണം അർഹിക്കാത്ത ഈ കണ്ണില്ലാ ക്രൂരത നടത്തിയ പ്രതികളെ കയ്യോടെ പിടികൂടിയിട്ടും ഇരകൾക്ക് ഇന്നും നീതി ലഭ്യമായിട്ടില്ല. യുപിയിലെ ലഖിംപൂർ ഖേരിയിൽ പ്രതിഷേധിച്ച കർഷകരെ ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയായിരുന്നു വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത്. സംഭവം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും മരിച്ചവരുടെ കുടുംബത്തിന് നീതി വൈകുകയാണ്. ഇതുമാത്രവുമല്ല, ആരോപണ വിധേയനായ അജയ് മിശ്ര ഇപ്പോഴും കേന്ദ്രമന്ത്രിസഭയിൽ തുടരുന്നുമുണ്ട്. 2021 ഒക്ടോബർ 3 നാല് കർഷകർ ഉൾപ്പെടെ 8 പേർ ലഖിംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ടത്. രാജ്യത്തെ പ്രകമ്പനം കൊള്ളിച്ച് കർഷക സമരത്തിനിടെ നടന്ന സംഭവം അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ സന്ദർശനത്തിനെതിരെ ടിഗുനിയ ഗ്രാമത്തിൽ കർഷകർ പ്രതിഷേധം നടത്തുന്നതിനിടെ 4 പേർ വാഹന വ്യൂഹത്തിന്റെ ചക്രത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു മരിക്കുകയായിരുന്നു. 10 കർഷകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനും 2 BJP പ്രവർത്തകരും വാഹനത്തിന്റെ ഡ്രൈവറും കൊല്ലപ്പെടുകയും ഉണ്ടായി. ആശിഷ് മിശ്രയെ രക്ഷിക്കാൻ ഉന്നതതല ശ്രമം നടന്നെങ്കിലും കർഷക രോക്ഷത്തെ തുടർന്ന് പോലീസിന് ഇയാളെ പ്രതിയാക്കേണ്ടി വന്നു. ആദ്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തത്. പിന്നീട് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമെന്ന കുറ്റപത്രത്തിൽ പരാമർശമുണ്ടായി. അജയ് മിശ്രയുടെ ബന്ധുവായ വീരേന്ദ്ര ശുക്ലയും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. കർഷകർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു സാക്ഷിമൊഴി ഉണ്ടായിരുന്നത്. സംഭവത്തിന്റെ 1 വാർഷികം വ്യാപകമായി ആചരിക്കാനാണ് കർഷക സംഘടനയുടെ തീരുമാനം. അതേസമയം തന്നെ അക്രമത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാകുന്നതുവരെ സമരം തുടരുമെന്ന് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ ദിവസം രാജ്യത്തെ കർഷകരും ലഖിംപൂർ ഖേരിയിലെ ജനങ്ങളും മറക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. നീതി ലഭിക്കാൻ കാലതാമസം നേരിടുകയാണ്. സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഭരണകൂടം നിയമവ്യവസ്ഥിതിയിലോ ഭരണഘടനയിലോ വിശ്വസിക്കുന്നില്ല. അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നും ടിക്കായത്ത് ആരോപിക്കുകയുണ്ടായി. വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായതോടെയാണ് കേസിൽ തുടക്കത്തിൽ സർക്കാർ നടപടിയെടുക്കാൻ നിർബന്ധിതരായതെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രിക്ക് കർഷകരുടെ ജീവനേക്കാൾ പ്രധാനം വോട്ട് ബാങ്ക് ആണെന്നും ലഖിംപൂർ ഖേരി കേസിൽ നീതി ലഭിച്ചില്ലെന്നും കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചു. ലഖിംപൂർ ഖേരിയിലെ രക്തസാക്ഷികളായ കർഷകർക്ക് അവരുടെ 1 ചരമ വാർഷികത്തിൽ ആദരാഞ്ജലികൾ. BJP മന്ത്രിയുടെ മകൻ ഓടിച്ച കാർ ഉപയോഗിച്ച് കർഷകരെ കൊലപ്പെടുത്തിയിട്ട് 1 വർഷം തികയുന്നു. കേസിൽ ഒരു തരി നീതി പോലും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിക്ക് കർഷകരുടെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടത് വോട്ട് ബാങ്ക് ആണെന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ട്വിറ്ററിൽ കുറിച്ചത്. കേസിൽ ആശിഷ് മിശ്രക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദ് ചെയ്തിരുന്നു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ UP സർക്കാർ വൈകിപ്പിക്കുന്നുവെന്നാണ് ലഖിംപൂർ ഖേരി കേസിലെ ഇരകളുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. നീതി ലഭിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഈ സർക്കാർ അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം കേസ് നടക്കില്ല. ഒരു വർഷക്കാലമായി വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല എന്നാണ് കേസിലെ ഒരു ഇരയുടെ പിതാവ് മാധ്യമത്തോട് പറഞ്ഞത്. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയെ തടയാൻ നിന്ന കർഷകർ മന്ത്രി എത്തുന്നില്ലെന്നറിഞ്ഞു തിരിഞ്ഞു പോകുന്നതിനിടെ ആശിഷ് മിശ്രയുടെ നേതൃത്വത്തിൽ 3 പേർ കർഷകർക്കു നേരെ വാഹനം ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ലഖിംപൂർ കേസിൽ കൊലപാതകം, കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ആശിഷ് മിശ്രക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം ലഖിംപൂർ കേസിൽ ചൂണ്ടുവിരലുകൾ ഉയരുന്നത് BJPക്ക് എതിരെയാണ്. BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നിടത്തോളം കാലം കേസിൽ നടപടി ഉണ്ടാകില്ലെന്ന് തന്നെയാണ് കർഷകർ ഒരുപോലെ പറയുന്നത്. എന്നിരുന്നാലും ലഖിംപൂർ അപകടത്തിൽ മരിച്ചവർക്ക് വേണ്ടി കർഷകർ അവരുടെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നീതിപീഠം ഇവരെ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക. അവർക്ക് നീതി ഉറപ്പാക്കുക.